ഡോക്ടേഴ്സ് ചേംബറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ക്രമാതീതമായി ഇപ്പോൾ കേസുകൾ കൂടി വരുന്നത് മറ്റൊരു മൂന്നാം തരംഗത്തിൻ്റെ തുടക്കമാണോ എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ കേസുകൾ കൂടി വരുന്നത്? ഇത് കേരളത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു ത്രെട്ടായി മാറാനുള്ളൊരു സാധ്യതയുണ്ടോ? മാത്രമല്ല ഇന്ത്യയിൽ തന്നെ 10 മറ്റ് സംസ്ഥാനങ്ങളിൽ കേസുകൾ വീണ്ടും കൂടുന്നതായി നമ്മൾ കേൾക്കുന്നു. അപ്പോൾ രാജ്യമൊട്ടാകെ മറ്റൊരു വലിയൊരു തരംഗം ഇനിയും വരാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് മനസ്സിലുള്ള ചോദ്യം. ഇതിനൊരു മറുവശമുണ്ട്. കേസുകൾ കൂടി വരികയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ആശുപത്രികളിലുള്ള അഡ്മിഷൻസ് കൂടുന്നില്ല, ICU വെന്റിലേറ്റർ ഉപയോഗം മറ്റും കുറഞ്ഞു വരികയാണ്. ഇൻഫാക്റ്റ് നേരത്തെ കഴിഞ്ഞ ആഴ്ചകളെ വച്ച് നോക്കുമ്പോൾ ആശുപത്രിയിലുള്ള കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് എങ്ങനെ വിലയിരുത്താം എന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലും ഏതാണ്ട് 10,000 കേസുകളായി നിന്നിരുന്നുവെന്നും ഇപ്പോൾ എന്തുകൊണ്ട് ഓൾമോസ്റ്റ് അതൊരു 20,000 ആയി ചാടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ചോദ്യം ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഈയിടെ ഇറങ്ങിയ ICMR സീറോ സർവേലൻസ് ഡേറ്റ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എന്താണ് ഈ സീറോ സർവേലൻസ് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ICMR ഇന്ത്യ ഒട്ടാകെയുള്ള പല ജില്ലകളിൽ നിന്നുമുള്ള വ്യക്തികളെ എടുത്തിട്ട് ചെറിയ ശതമാനം വ്യക്തികളെ എടുത്തിട്ട് അവരുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡി അളക്കുകയാണ് ചെയ്തത്. അങ്ങനെ എത്ര ശതമാനം ആൾക്കാർക്ക് ആസകലം കോവിഡിനെതിരെയുള്ള രോഗപ്രതിരോധ ശക്തി ഉണ്ട് എന്നുള്ള ഒരു ഡേറ്റയാണ് ICMR ഈ സീറോ സർവേലൻസ് ഡേറ്റ. വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില പഠന വിവരങ്ങളാണ് അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ആസകലം നോക്കുകയാണെങ്കിൽ ഏതാണ്ടും 70% ആൾക്കാർക്ക് കോവിഡിനെതിരെയുള്ള രോഗപ്രതിരോധ ശക്തി ഉണ്ടെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അത് ചില സംസ്ഥാനങ്ങളിൽ കൂടുതലും ചില സംസ്ഥാനങ്ങളിൽ കുറവുമായിരുന്നു. അതിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ആക്ച്വലി കേരളമായിരുന്നു. കേരളത്തിൽ ഏതാണ്ട് 40-45% ആൾക്കാർക്ക് മാത്രമേ രോഗപ്രതിരോധ ശക്തിയുള്ളൂ എന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ അത് 70% കൂടുതലായിരുന്നു. ഈ ഒരു പഠനത്തിൽ നിന്നും വളരെ പ്രധാനമായിട്ടുള്ള 2 നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കേരളത്തിൽ ഇപ്പോഴും 45% മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പകുതിയോളം 50-55% ആൾക്കാർക്ക് കോവിഡ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് അവർ വൾണറബിളാണ്, അൺപ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. അതായത് പകുതിയോളം ആൾക്കാർക്ക് ഇതുവരെ രോഗപ്രതിരോധ ശക്തി വന്നിട്ടില്ല, അവർ വൾണറബിളാണ്, അവർക്ക് പുതിയതായിട്ടൊരു കോവിഡ് ഇൻഫെക്ഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാരണം. ഇത് തന്നെയാണ് കേസുകൾ കൂടാനുള്ള ഒരു കാരണവും. രണ്ടാമത്തെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത്, ഇത്രയും കാലം 1.5 നമ്മൾ കോവിഡിനെതിരെയുള്ള കേരളത്തിൻ്റെ സ്ട്രാറ്റജി വളരെ ശരിയായ ഒരു സ്ട്രാറ്റജി ആണെന്നും കൂടെ പറയാം. കാരണം പകുതിയോളം ആൾക്കാർക്ക് കോവിഡ് വരാതിരിക്കാനായിട്ടും അവരെ സംരക്ഷിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സീറോ സർവൈലൻസ് ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് 10,000 to 20,000 കേസുകൾ കുതിക്കുന്നുവെന്ന് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മുടെ ലോക്ക്ഡൗൺ മാറി വരികയാണ്. പിന്നെ ഈയിടയ്ക്ക് ഈദ് വന്നിരുന്ന സാഹചര്യത്തിൽ 3-4 ഒരുപാട് ഇളവുകൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടുത്ത ഈ മാസം ഓണം, ഈ വർഷത്തെ ഓണം വരികയാണ്. നമുക്കറിയാം നമ്മൾ വീണ്ടും ഫെസ്റ്റിവിറ്റീസിലേക്ക് പോകുന്ന സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള 20,000 കൂടുതൽ കേസുകൾ ആകാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ മറുവശം നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, കേസുകൾ കൂടി വരികയാണെങ്കിലും ആശുപത്രികളിലുള്ള കോവിഡ് രോഗികൾ കഴിഞ്ഞ ആഴ്ചകളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞു വരികയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാം തരംഗത്തിൽ സംഭവിച്ചതുപോലെയുള്ള ആശുപത്രികൾ കവിഞ്ഞൊഴുകുകയും ICU വെന്റിലേറ്റർ ഉപയോഗം കൂടി വരികയും അത്തരമൊരു സാഹചര്യം മാറി എല്ലാ ആശുപത്രികളിലും കേസുകൾ ഏതാനും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, മരണനിരക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മരണനിരക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിലാണ് നിന്നിരുന്നതും ഇപ്പോഴും നിൽക്കുന്നത്. ഏതാണ്ട് 0.5%
കേരളത്തിലുള്ള മരണനിരക്ക്, ഇന്ത്യയുടെ മരണനിരക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 1.5%, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ 2% കൂടുതലുമാണ്. സോ അതുകൊണ്ട് തന്നെ കേസുകൾ കൂടുകയാണെങ്കിലും കഠിനമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നില്ല എന്നും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യത്തക്കനുള്ള സങ്കീർണതകൾ വരുന്നില്ല എന്നുള്ളതുള്ള പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലെല്ലാവർക്കും ഉള്ള ഒരു ഭീതി ഇതൊരു മറ്റൊരു വലിയൊരു തരംഗത്തിന് തുടക്കമാണോ എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടാം തരംഗം വന്ന സമയം പോലുള്ള മെയ് ജൂൺ സമയത്ത് 40,000 കേസുകളാണ് നമ്മൾ കണ്ടിരുന്നത്. അത്തരത്തിൽ മറ്റൊരു വലിയ തരംഗം ഇനിയും വരാനുള്ളൊരു സാധ്യത വളരെ വളരെ കുറവാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ആ സമയം 50% ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ വൾണറബിൾ ആയിരുന്നത് കാരണം ഒരുപാട് പേർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ പകുതിയിൽ താഴെ ആൾക്കാരെ വൾണറബിൾ ആയിട്ടുള്ളൂ എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ വാക്സിനേഷനും മറ്റും പുരോഗമിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടാം തരംഗം പോലെ അതികവിഞ്ഞ രീതിയിലുള്ള ഒരു തരംഗം വരാനുള്ളൊരു സാധ്യത കുറവാണ്. പക്ഷേ എത്ര കാലം ഈ കേസുകൾ നീണ്ടു നിൽക്കും, ചെറിയ രീതിയിലുള്ള ഇത്തരം തരംഗങ്ങൾ ഇനിയും വന്നു പോകാനുള്ളൊരു സാധ്യത കാണുന്നു, അത് എത്ര ആഴ്ചകൾ എത്ര മാസങ്ങൾ നീണ്ടു നിൽക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ, മാത്രമല്ല ഇതിനുള്ള പ്രധാന പ്രതിവിധി നമുക്ക് എല്ലാം അറിയാം, എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പകുതിയോളം ജനതയെ വാക്സിനേഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നൊരു കോൺസെപ്റ്റും ഹേർഡ് ഇമ്മ്യൂണിറ്റി ത്രെഷോൾഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഒരു സമൂഹത്തിലെ എത്ര ശതമാനം ജനതയ്ക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഹാമാരിയെ കടക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അത് കോവിഡിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 60-70% കണക്കിൽ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനിയുമുണ്ട്. 45% കഴിഞ്ഞിട്ട് ബാക്കി 30% ആൾക്കാരിൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ ആൾക്കാർക്ക് വാക്സിനേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രയോറിറ്റി. ഭാഗ്യവശാൽ ഇപ്പോൾ വാക്സിനിൻ്റെ ലഭ്യതയും കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും 500,000 ആൾക്കാർക്കാണ് ഒരു ദിവസം കേരളത്തിൽ വാക്സിൻ എടുക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് 1.5 crore ജനങ്ങൾക്ക് വാക്സിനേഷൻ എടുത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ 1-2 months കൊണ്ട് ബാക്കിയുള്ള അറ്റ്ലീസ്റ്റ് 30% ആൾക്കാർക്ക് നമ്മൾ വാക്സിനേഷൻ എത്തിക്കാൻ കഴിയുകയും ആ രീതിയിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു മഹാമാരിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാന സന്ദേശമെന്ന് പറയുന്നത് ഇപ്പോൾ കേസുകൾ കൂടി വരികയാണെങ്കിലും വീണ്ടും ഒരു വലിയ തരംഗം വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഓണക്കാലം വരുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഏതായാലും ആഴ്ചകളോ മാസങ്ങളോ ചെറിയ തരംഗങ്ങൾ ഇനിയും വരാൻ ഒരു സാധ്യതയുണ്ട്. ഇത് ഒട്ടാകെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ആൾക്കാർ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇപ്പോഴും വാക്സിനേഷൻ എടുക്കാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കുക, മാക്സിമം ആൾക്കാർക്ക് വാക്സിനേഷൻ കിട്ടുന്നത് വരെ നമ്മൾ കോവിഡ് ജാഗ്രതകൾ പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന സന്ദേശം. താങ്ക് യു.